ഒരു 5 മണിക്കൂർ മുമ്പ് ഒരു നമ്മുടെ ഒരു മാധ്യമമാണ്, നമ്മുടെ അറിയപ്പെടുന്ന ഒരു മാധ്യമമാണ്, അവർ ഒരു യൂട്യൂബിൽ ഒരു ന്യൂസ് പോസ്റ്റ് ചെയ്തിരുന്നു എബൌട്ട് നമ്മുടെ പാറശാല കൊലപാതകം ഗിരീഷിനെ പറ്റി. അവൾ ഏതാണ്ട് കോപ്പാണ്, റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്, അവൾ മറ്റിടത്തെ ഇതാണ്, അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു, നാട്ടുകാർക്കൊക്കെ അവരെപ്പറ്റി ഭയങ്കര ഇങ്ങനൊരു ധാരണയേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരടുക്കെ പോയി ഇവളെപ്പറ്റി ചോദിക്കുക. ഈ പെണ്ണിൻ്റെ വീടിൻ്റെ അടുത്ത് പോയിട്ട് വീടിൻ്റെ ചില്ല് തകർന്നു, ആ ചില്ല് തകർന്ന ചില്ല് കാണിക്കുക, എന്ത് മണ്ണാങ്കട്ടയ്ക്കാണ്, നാണമുണ്ടാകുന്നത് നിങ്ങൾക്ക്. ഈ പെണ്ണിനെ പുണ്യവതിയാക്കുന്ന രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ മിക്ക മാധ്യമങ്ങളും, ആ ഒരു അറിയപ്പെടുന്ന ഒരു മാധ്യമമാണ്, പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെല്ലാം പിന്നെ അതിനെ എടുത്തിട്ട് ട്രോളും, ആ രീതിയിലുള്ള വിവരം കെട്ട എത്രമാത്രം വിവരം കെട്ട ന്യൂസ് ഉണ്ടാക്കാമോ അത്രമാത്രം വിവരം കെട്ട ന്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം അവരുടെ വീടിനകത്ത് ഇപ്പം അടുക്കളയിൽ അന്നത്തെ ദിവസം എന്താണ് രാവിലെ ഉണ്ടാക്കിയത്, പുട്ടിന് പഴമായിരുന്നോ അതോ തേങ്ങ ഇട്ടിട്ടില്ലായിരുന്നോ, എല്ലാം ചകഞ്ഞ് പിടിച്ച് കൊണ്ടുവരും. ആർക്കും ഒന്നും അറിയത്തില്ല, ഇവന്മാർക്ക് ഏതാണ്ട് വിവരം കിട്ടുന്ന കണക്കാ. ചുമ്മാ ഒരു കാര്യമില്ലാതെ ഈ പെണ്ണിനെ പുണ്യവതിയാക്കുന്ന രീതിയിലുള്ള ഓരോരോ പോസ്റ്റുമായിട്ട് ഓരോരോ ന്യൂസുമായിട്ട് ഇറങ്ങിക്കോളും. ശരിക്കും ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പദ്ധതിയാണെന്ന് ഈ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ഈ ഒരു സംഭവം ഓൾറെഡി സംഭവം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇതിപ്പം ഇനിയിപ്പോൾ ഇവരിനിയും ന്യൂസ് ഇങ്ങനെ ഈ രീതിയിലുള്ള ന്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ട ആവശ്യം എന്താണ്? പന്നെ മറ്റേ മക്കളാണ് ഈ ന്യൂസ്. ഒന്നും പറയാനില്ല, ഇത് കൂടുതൽ ഒന്നും പറയാനില്ല. വേറെ എന്ത് പറയാനാ? ഞാൻ ആക്ച്വലി ഇത് ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇത്തരം കാര്യം അറിഞ്ഞതിൽ വെച്ച് ആ പെണ്ണിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ, ആ തേക്കാൻ വേണ്ടി മാത്രം ഉണ്ടായ ഒരു ജന്മം എന്നല്ലാതെ എന്ത് പറയാനാണ്? തേപ്പുകാരി എന്നൊക്കെ ഇവക്കാണ് ആസ്ഥാന തേപ്പുകാരി എന്നൊക്കെ ഇവളാണ് പറയേണ്ടത്. ആ ചെറുക്കൻ്റെ കയ്യിൽ ഇവളുടെ എന്തോ മറ്റേ സാധനം ഉണ്ടോ, വൃത്തികെട്ട ഫോട്ടോയോ എന്തോ മറ്റേ വീഡിയോയോ ഒക്കെ ഉണ്ടെന്ന് കരുതി അത് തിരിച്ച് ചോദിച്ച് അത് ലീഗലി അവൾ മൂവ് ചെയ്യേണ്ടതിന് പകരം ഇങ്ങനൊരു പോക്കിരിത്തരം കാണിച്ചതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം ഇവളെയൊക്കെയാണ് ആസ്ഥാന തീർപ്പുകാരി എന്ന് ഉള്ള ഈ പട്ടം ചാർത്തി കൊടുക്കേണ്ട ഇവക്കൊക്കെയാണ്. പന്ന എന്ത് പറയാനാ, ഇത് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇവരുടെ വീട്ടുകാർ ഇങ്ങനൊരു സാധനത്തിനെ ഉണ്ടാക്കിയത് അവരെയാണ് പിടിച്ച് തൂക്കിലിടേണ്ടത്. അപ്പം നേരെ മറിച്ച് ഈ ഒരു സംഭവം, ഈ ഒരു കൊലപാതകം ഒരു ആണാണ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ എത്രമാത്രം മാധ്യമങ്ങളും നാട്ടുകാരും എല്ലാവരും അവനെ തേജവധം ചെയ്ത് ആ രീതിയിലുള്ള ന്യൂസ് ഉണ്ടാക്കി എത്രമാത്രം അത് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇതിനു മുമ്പും ഇതുപോലെ ഒരുപാട് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഉള്ളതാണ്. ഓക്കെ, അപ്പം ഈ ന്യൂസ് ചാനലുകാർ ഈ ദേവി ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദേവി ചെയ്ത് ഈ ഒരു കൊലപാതകം എപ്പോഴും കൊലപാതകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പം റാങ്ക് വാങ്ങിച്ചോ മറ്റേ വെച്ചോ എന്ത് കോപ്പയിലും വാങ്ങിക്കട്ടോ, ഈ പണ്ടാരടങ്ങാനായിട്ട് നിനക്കൊക്കെ വേറെ പണിയില്ലേ? നല്ല രീതിയിൽ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നുണ്ട്, പിന്നെ ഈ പണ്ടാരടങ്ങാനായിട്ട് ഇങ്ങനത്തെയുള്ള ന്യൂസൊക്കെയാണോ ഉണ്ടാക്കുന്നത്? പന്ന ചെറ്റകൾ.